ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ. ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പുതിയ വീഡിയോയുമായി വന്നിരിക്കുന്നത് നിങ്ങളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അപേ ഇറക്കിയിരിക്കുന്ന ഏറ്റവും പുതിയ മോഡൽ അപേ ക്ലാസിക്കിന്റെ എൻജിൻ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് അറിയാവുന്നതും സർവീസ് സെന്ററിൽ നിന്ന് കിട്ടിയതുമായ വിവരങ്ങൾ വെച്ചിട്ടുള്ള വീഡിയോയാണ് ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നത്. അപേ ക്ലാസിക് ഓട്ടോയുടെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും പുതുതായി വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബുക്ക് ചെയ്യുവാനുള്ള നമ്പർ എറണാകുളം ഷോറൂമിലെ സെയിൽസ് മാനേജർ ഷുഹൈബ് സാറിൻ്റെ നമ്പർ ഈ വീഡിയോയിൽ ഞാൻ നൽകുന്നതാണ്. ഈ വീഡിയോയുടെ കമൻറ്റിൽ ഞാൻ നൽകുന്നതാണ്, അതുപോലെ ഡിസ്ക്രിപ്ഷനിലും നൽകാം. എറണാകുളത്ത് ഈ വണ്ടിയുടെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം, ഈ വണ്ടിയുടെ ഫുൾ റിവ്യൂ അല്ല, എഞ്ചിനെ സംബന്ധിച്ച് മാത്രമുള്ള ഒരു റിവ്യൂ ആണ്. വണ്ടിയുടെ ഫുൾ റിവ്യൂ അടങ്ങിയ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളിൽ എത്തുന്നതാണ്. പിന്നെ ഈ വീഡിയോ മാക്സിമം കാണുന്നവർ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപേ ക്ലാസിക് ഗ്രീപ്സിൻ്റെ ഏറ്റവും പുതിയ എഞ്ചിൻ. പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതിനായി മഫ്ലോയർ എഞ്ചിൻ റൂമിൽ കൊടുത്തിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ BS4 പഴയ ഡീസൽ എഞ്ചിനാണെന്നേ തോന്നുകയുള്ളൂ. പക്ഷേ ഇത് BS6 ആക്കി മാറ്റിയിരിക്കുകയാണ്. എൻ്റെ അറിവിൽ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുവാനാണ് കമ്പനി ഈ എഞ്ചിനിൽ കൂടുതലും ശ്രമിച്ചിരിക്കുന്നത്. അതിനാൽ സെൻസറുകൾ ഇല്ലെന്നു തന്നെ പറയാം. എഞ്ചിനൊന്ന് നോക്കൂ, എത്ര മനോഹരമാണ് അല്ലേ? കണ്ടോ, പഴയ ആ എഞ്ചിൻ കാണുമ്പോൾ. പഴയതുപോലെ തന്നെ ഇവിടെയാണ് ഡീസൽ നോസിലുകൾ വരുന്നത്. എഞ്ചിൻ ഭാഗത്തിൻ്റെ അടിയിലേക്ക് വരികയാണെങ്കിൽ സൈലൻസർ, ആ പഴയ മോഡൽ സൈലൻസർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തെ ഷെല്ലുകളിൽ പൊല്യൂഷൻ കൺട്രോളിൻ്റെ ഭാഗമായി വല്ല മാറ്റങ്ങളും നടത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല. ആക്സിലും മറ്റും എല്ലാം ആ പഴയ ആപ്പയുടേത് തന്നെ. ബഫർ കട്ടയാണ് ആക്ഷനായി കൊടുത്തിരിക്കുന്നത്. അപേ ക്ലാസിക് ഓട്ടോയുടെ പ്രത്യേകത, രണ്ടു ടാങ്കുകളാണ് കമ്പനി ഇതിന് നൽകിയിരിക്കുന്നത്. ഒന്ന് ആർട്ട് ഗ്ലൂ ടാങ്കും രണ്ടാമത് ഡീസൽ ടാങ്കും. ആർട്ട് ഗ്ലൂ പൊല്യൂഷൻ കൺട്രോളിന് ഉപയോഗിക്കുന്ന ലിക്വിഡാണ്, അത് എഞ്ചിനിൽ ഉപയോഗിക്കുന്നു. ഈ എഞ്ചിനിൽ ആർട്ട് ഗ്ലൂ ലിക്വിഡിനും പകരം പ്യൂരിഫൈ ചെയ്ത വാട്ടർ ഉപയോഗിക്കാം എന്നാണ് കമ്പനി പറയുന്നത്. എഞ്ചിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും വരും ദിവസങ്ങളിലെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എനിക്കറിയാവുന്നതും സർവീസ് സെൻ്ററുകളിലെ ആളുകൾ തന്ന ഡീറ്റെയിൽസുമാണ് ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റുകളിൽ രേഖപ്പെടുത്താവുന്നതാണ്, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് കൂടി തന്നാൽ ഞാൻ ഹാപ്പിയാകും. ഈ എഞ്ചിൻ സെൻസറുകളിലെല്ലാം പ്രവർത്തിക്കുന്നത് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് ആക്സിലേറ്റർ, ആക്സിലേറ്റർ കേബിൾ വഴിയും, കണ്ട കേബിൾ വഴിയാണ് പ്രവർത്തിക്കുന്നത് ആക്സിലേറ്റർ. മുകളിൽ കാണുന്നത് സ്റ്റോപ്പർ, ഇത് രണ്ടും പ്രവർത്തിക്കുന്നത് കേബിൾ വഴിയാണ്. സെൻസർ എഞ്ചിനാണെങ്കിൽ ഇത് രണ്ടും പ്രവർത്തിക്കുന്നത് ECU വഴിയാണ്. എഞ്ചിൻ CC വരുന്നത് 435 CC ആണ്. മൈലേജ് 32 മുതൽ 34 വരെ കിട്ടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കണ്ടിടത്തോളം കേട്ടിടത്തോളം വെച്ച് നോക്കിയാൽ ആ പഴയ എഞ്ചിൻ്റെ പെർഫോമൻസ് തന്നെ കിട്ടുമെന്നാണ് കരുതുന്നത്. എഞ്ചിൻ റീകംപ്രഷനും കേബിൾ വഴിയാണ് നൽകിയിരിക്കുന്നത്. ഇനിയൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വീഡിയോ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അപ്പോൾ ഒന്ന് ലൈക്ക് ഒന്ന് ചെയ്തേക്കട്ടാ. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഇനി മറന്നു പോകും.
കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് കണ്ടായിരുന്നു ഈ ഓട്ടോയ്ക്ക് സൗണ്ട് കുറവാണോ എന്ന് ചോദിച്ചായിരുന്നു. സൗണ്ട് ഒന്നും കുറവില്ല, സാധാരണ BS4 അതേ സൗണ്ടും പിന്നെ അതേ പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്. ഈ ഓട്ടോയെ കുറിച്ച് പ്രത്യേകം ഒരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ അകത്ത് രണ്ട് ടാങ്കുകളാണ് കമ്പനി നൽകിയിരിക്കുന്നത്. ഒന്ന് ഡീസൽ ടാങ്കും രണ്ട് ഹാർഡ് ഗ്ലൂ ടാങ്ക്. ഹാർഡ് ഗ്ലൂ ടാങ്ക് കൊടുക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ, ഈ ഹാർഡ് ഗ്ലൂ എൻജിനിലേക്ക് ചെറിയ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്ത് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതിനാണ്. പക്ഷേ ഓട്ടോയിൽ പ്യൂരിഫൈഡ് ചെയ്ത വാട്ടർ ഒഴിച്ചാൽ മതിയാകും എന്നാണ് എനിക്ക് സർവീസ് സെൻ്ററിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അതിനാൽ കൂടുതൽ ചിലവുകളൊന്നും ഇതിന് ഉണ്ടാവാനും സാധ്യതയല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ.